സമാധാനവും സർവനന്മയും. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് സായം പോഡ്കാസ്റ്റ് സീരീസിലെ ഒരു എപ്പിസോഡ്. ഞാൻ കപ്പുച്ചൻ സന്യാസ വൈദികനായ ജയന്ത് മേരി ചെറിയാൻ. ഇന്ന് ഏശയ്യായുടെ പുസ്തകത്തിന്റെ ആരംഭത്തിൽ നിന്നാണ് ഏശയ്യായുടെ ഈ ഗ്രന്ഥം തുടങ്ങുമ്പോൾ അല്പം മയമില്ലാതെയാണ് സംസാരിക്കുന്നത്. മയത്തിൽ പറഞ്ഞാൽ ആ സാഹചര്യത്തിൽ അത് മായമായി മാറിയേക്കും. സത്യം ഉറച്ചു തന്നെ പറയേണ്ടിയിരിക്കുന്നു. കാരണം അസത്യവും അനീതിയും അശുദ്ധിയും അത്രമേൽ ഉറഞ്ഞുതുള്ളുകയാണവിടെ. കഴുതയും കാളയും പോലും നൈസർഗികമായി തങ്ങളുടെ യജമാനന്റെ കരുതലും സാമീപ്യവും തിരിച്ചറിയുന്നു. ദേശാടനക്കിളികളും ചെറുപക്ഷിക്കൂട്ടങ്ങളും അവരുടെ കാലക്രമങ്ങൾ അറിയുന്നു. എന്നിട്ടും തൻ്റെ ജനത്തിന് അത്ര പോലും ശ്രദ്ധയില്ല, താല്പര്യവുമില്ല എന്നാണ് നാഥൻ ഇവിടെ ഉയർത്തുന്ന ഒരു നിവേദനം. ഒരു കോടതി മുറിയുടെ വ്യവഹാര ഭാഷ, ഫൊറൻസിക് ലാംഗ്വേജ് ആണ് ഈ സാഹിത്യശൈലി. സൃഷ്ടിയെ മുഴുവൻ സാക്ഷിയാക്കി ദൈവം മനുഷ്യനോടുള്ള തൻ്റെ സ്നേഹത്തെ വിളിച്ചു പറയുകയാണ്. എന്നിട്ടും ആ ജനം എങ്ങനെ തന്നെ അവഗണിച്ചു കളയുന്നുവെന്നും, ജനം ദൈവത്തെ അവഗണിക്കുന്നു, വകഞ്ഞു മാറ്റി കളയുന്നു. അത്തേറ്റയോ? ഏശയ്യ 1:2-3 ഇന്നലെ ദാനിയേൽ പ്രാർത്ഥിക്കുമ്പോൾ നാം അത് ശ്രദ്ധിച്ചിരുന്നു. ദൈവത്തോട് മറുതടിക്കുന്ന മനുഷ്യൻ, റിബല്യൻ, എക്ലീനോ. അക്ഷരാർത്ഥത്തിൽ പറഞ്ഞാൽ ദൈവത്തെ തട്ടിമാറ്റുക, കൺമുൻപിൽ നിന്ന് തള്ളിക്കളയുക എന്നാണ് അർത്ഥം. ദാനിയേൽ പറയുകയായിരുന്നു എങ്ങനെ തങ്ങൾ ഒന്നടങ്കം ദൈവിക നിയമങ്ങളെ ലംഘിച്ചുവെന്ന്. അത് ഒരു കോടതി മുറിയിലെ കുറ്റസമ്മതം പോലെയായിരുന്നു. പാപത്തെയും അകൃത്യങ്ങളെയും സൂചിപ്പിക്കുന്ന ഏതാണ്ട് എല്ലാത്തരം പദങ്ങളുടെയും ഒരു സഞ്ചയമാണ് ഏശയ്യ ഇവിടെ നിരത്തിവെച്ചിരിക്കുന്നത്. ഇന്നലെ ദാനിയേൽ പാപവഴികളിൽ നമ്മൾ നേടുന്ന വളർച്ചയെ കുറിക്കുന്നത് പോലെ പാപം, അകൃത്യം, ഒടുക്കം, ദൈവനിരാസം. അസീറിയൻ സൈന്യം ദേശത്തെ നാശക്കൂമ്പാരമാക്കി വെച്ച സമയത്താണ് ഏശയ്യ ഈ പ്രവചനം നടത്തുന്നതെന്ന് കരുതപ്പെടുന്നു. പിൽക്കാലത്ത് ബാബിലോണും ഇതേ അക്രമം ആവർത്തിക്കും. ദേശം മുന്തിരിത്തോട്ടത്തിലെ ഉലയുന്ന കാവൽമാടം പോലെയായി, വെള്ളരിപ്പാടത്തെ കൂടാരം പോലെയും, ആർക്കും എപ്പോൾ വേണമെങ്കിലും വന്ന് കയറി മേയാൻ പാകത്തിൽ. കുറച്ച് നീതിമാന്മാരെങ്കിലും ബാക്കിയായതുകൊണ്ട് ജനം ദേശത്തെ സോദോമിനോടും ഗോമോറോയോടും ഉപമിക്കുന്നില്ല. പക്ഷെ അപ്പോൾ പോലും അടുത്ത നിമിഷം അവിടുത്തെ അധികാരികളെ സോദോമിൻ്റെയും ഗോമോറോയുടെയും അധിപന്മാർ എന്നാണ് നാഥൻ വിളിക്കുന്നത്. അതായത് ദൈവം കാരുണ്യം കാണിച്ചിട്ടുണ്ടായിരുന്നുവെങ്കിൽ ഇസ്രായേലിന് ക്ഷമ ലഭിക്കാൻ ഒരു മേന്മയും ഇല്ലായിരുന്നു എന്നർത്ഥം. ദൈവം പറയുകയാണ്, ആചാരപരമായ ബലികളും നിർദ്ദിഷ്ടമായ തിരുനാളുകളും എനിക്ക് മേലിൽ സ്വീകാര്യമല്ല എന്ന്. യഥാർത്ഥ ആരാധനയുടെ കാതലെന്നത് ദൈവവുമായുള്ള സജീവ ബന്ധമാണ്. ആ ബന്ധത്തെ തട്ടിക്കളഞ്ഞിട്ട് ജനം ആചാരാനുഷ്ഠാനങ്ങളിൽ മാത്രം ശ്രദ്ധ ചെലുത്തുമ്പോൾ അത് അർത്ഥമില്ലാതാകുന്നുവെന്ന് മാത്രമല്ല, ദൈവത്തെ പരിഹസിക്കുന്നതുകൂടിയാവുന്നു. വൈരുദ്ധ്യമുള്ളൊരു കാര്യം കൂടി ഇവിടെയുണ്ട്. നാഥനെ ഈ സന്ദർഭത്തിൽ ഇസ്രായേലിൻ്റെ പരിശുദ്ധൻ എന്നാണ് വിളിക്കുന്നത്. ദൈവത്തിൻ്റെ പൂർണ്ണത 5:48, കാരുണ്യം 6:36 എന്നിവ നാം അടുത്തനുകരിക്കണമെന്ന് കഴിഞ്ഞ ദിവസങ്ങളിൽ നാം കാണുകയായിരുന്നല്ലോ. ലേവ്യർ 19:20 അധ്യായങ്ങളിൽ വേറൊരു കാര്യം കൂടി നമുക്കിങ്ങനെ അനുകരണത്തിനായി നൽകുന്നുണ്ട്, ദൈവത്തിൻ്റെ വിശുദ്ധി. നാം കഴിഞ്ഞൊരു ദിവസം അത് കണ്ടിരുന്നു. ഇസ്രായേലിൻ്റെ പരിശുദ്ധൻ എന്നത് അതിനാൽ തന്നെ ഒരു കുലമൂർത്തിയുടെ പേരല്ല. നമ്മെ തൻ്റെ വിശുദ്ധിയിലേക്കും സജീവ സാന്നിധ്യത്തിലേക്കും സദാ ക്ഷണിച്ചുകൊണ്ടിരിക്കുന്ന ജീവദായകനായ ദൈവത്തിൻ്റെ ഓർമ്മയാണ്. ഇസ്രായേലിൻ്റെ സ്ഥിതി അപകടകരമാം വിധം വഷളാണെങ്കിലും ഇനിയും തിരിച്ചു വരാൻ അവർക്ക് സമയവും സൗകര്യവുമുണ്ട്. മരണത്തെയും ജീവനെയും അവർക്ക് പുൽകാം. തീരുമാനം അവരുടേതാണ്. ഇന്നലെ നാം പൊഴുക്കുന്ന ചോരപ്പുഴകൾ നാം ശ്രദ്ധിക്കുകയായിരുന്നല്ലോ. ഇന്ന് നാഥൻ നമ്മെ വീണ്ടും ക്ഷണിക്കുകയാണ്. നിങ്ങളുടെ പാപങ്ങൾ എത്ര രക്തച്ചുവപ്പാണെങ്കിലും സംസാരിച്ചു തീർക്കാമെന്ന് പറഞ്ഞുകൊണ്ട്. വീണ്ടും നിഷേധിക്കാനാണ് പാപമെങ്കിൽ മരണം നമ്മെ വിഴുങ്ങിക്കളയുമെന്ന് ഏശയ്യ 1:20. തൊട്ടുമുൻപ് ദേശത്തെ അവളുടെ ശത്രുക്കൾ വിഴുങ്ങിക്കളഞ്ഞതുപോലെ ഏശയ്യ 1:7. ഇന്ന് സങ്കീർത്തനം 50 ഏശയ്യയുടെ ഈ ധ്വനി ഉയർത്തിക്കൊണ്ടാണ് നമ്മോട് സംസാരിക്കുന്നത്. ദൈവത്തിന് യോഗ്യമായ ബലികൾ ദൈവത്തിന് യോഗ്യമായ മനസ്സോടെ അർപ്പിക്കണമെന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട്, അല്ലാത്തവ അവിടുത്തോടുള്ള നിന്ദനവും അവഹേളനവുമായി മാറും. സ്നേഹത്തെക്കുറിച്ചുള്ള അധിക പ്രസംഗം നിർത്തിയിട്ട് സ്നേഹം പ്രകടിപ്പിക്കാനാണ് ദൈവം ആവശ്യപ്പെടുന്നത്. യഥാർത്ഥ വിശുദ്ധിയും യഥാർത്ഥ നീതിയും പാലിച്ചുകൊണ്ട് വേണം അത് ചെയ്യാൻ. ഇന്ന് നാഥൻ മതമേധാവികൾ എങ്ങനെ തങ്ങളുടെ വിശ്വാസത്തെ ഒരു പ്രഹസനമാക്കി മാറ്റിയെന്ന് കർശനമായ ഭാഷയിൽ അവതരിപ്പിക്കുകയാണ്. 23:1-12.
ബഹുമതികളും സ്വാർത്ഥലാഭവും കൊയ്യാനുള്ള അവസരമായി അവർ മതത്തെ തരം താഴ്ത്തി. ഇന്നലെ നാം കണ്ട ആശയം തന്നെയാണത്. മഹത്വം സ്വയം കൽപ്പിച്ചു നൽകി അവർ ദൈവമഹത്വത്തെ നിരാകരിച്ചു. അതിനാൽ അവരുടെ അഭിമാനങ്ങൾ, പെരുമകൾ നാഥൻ നിലത്തേക്ക് വലിച്ചിഴക്കും. അതേസമയം സ്വയം ദൈവത്തിന് മുൻപിൽ വിനീതരായവരെ ദൈവം പൊടിയിൽ നിന്ന് ഉയർത്തി പ്രതിഷ്ഠിക്കും. തകർന്നു നുറങ്ങിയ ഹൃദയമാണല്ലോ ദൈവത്തിന് സ്വീകാര്യമായ ഏറ്റവും വലിയ ബലി. സങ്കീർത്തനം 51.